Hello friends, assalamu alaikum. Ellavarkkum suganallo. Malabar cookeryilekku ellavarkkum swagatham. Innu njan vannittullathu oru adipoli beef cutletinte recipe aayittane. Adinayi oru panilekku velichenna oyichu koduthittunde. ഇനിയിതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത് വെളുത്തുള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ഇഞ്ചി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴന്ന് കിട്ടാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാല നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് മിൻസ് ചെയ്തെടുത്ത ബീഫ് കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാല നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയിത് ഒരു കട്ലറ്റിൻ്റെ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ച കട്ലറ്റ് മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇപ്പം നമ്മുടെ കട്ലറ്റ് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഫീഡ്ബാക്ക് നൽകണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.